നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ ആതിഷി, പുതിയ കാര്യങ്ങളല്ല പറയുന്നത്. കഴിഞ്ഞ ദിവസം വെളിപ്പെട്ട കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ആതിഷി കുറച്ചുകൂടി ഉറച്ച ശബ്ദത്തിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയുടെ ആഖ്യാനം. അതായത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പേരിൽ, അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്കപ്പുറത്തേക്ക് അടിയിൽ കൂടെ നടന്ന കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുക. നികേഷ്, ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആരോപണം ഇഡിയുടെ മാപ്പുസാക്ഷിക്ക് എതിരെയാണ്. മാപ്പുസാക്ഷി ശരത്ചന്ദ്ര റെഡ്ഡിക്കെതിരെ വലിയ ഗുരുതര ആരോപണങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ അതിഷി മർലേന അടക്കമുള്ളവർ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇക്കാര്യത്തിൽ പറയുന്നത് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും പിന്നീട് ഈ കേസിൽ പ്രതിയാവുകയും അതിനുശേഷം മാപ്പുസാക്ഷിയാവുകയുമാണ് ശരത്ചന്ദ്ര റെഡ്ഡി ചെയ്തത്. ആദ്യഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെയോ അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെയോ പേരുകൾ ഒന്നും ഇയാൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പേരിലേക്ക് അയാൾ എത്തുകയാണ് ചെയ്തത്. ഇതിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചന വ്യക്തമാക്കുന്നത് ഈ കേസിൽ പ്രതിയായതിന് പിന്നാലെ ഇയാൾ 55 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകി. അത്തരത്തിൽ ബി ജെ പിക്ക് പണം നൽകിയതുകൊണ്ടാണ് ഈ കേസിൽ ഇയാൾ പിന്നീട് മാപ്പുസാക്ഷിയായത്. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ ഭാഗമാണ് ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ കെജ്രിവാളും ഈ കേസിൻ്റെ ഭാഗമായത് എന്ന ആരോപണമാണ് ഇതിൽ അതിഷി മർലേന മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ അന്വേഷണം, അതായത് പ്രത്യേകിച്ച് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യണം എന്ന ആവശ്യം ഉൾപ്പെടെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണെങ്കിലും മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടായ നടപടികൾ, പ്രത്യേകിച്ച് ആം ആദ്മി നേതാക്കൾക്ക് എതിരെ ഉണ്ടായ നടപടികൾ, അത് കൃത്യമായ രീതിയിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് ഇതിൽ വിമർശനമായി ഉന്നയിക്കുന്നത്. ആ വിമർശനത്തിൻ്റെ ഭാഗം ഇപ്പോൾ മൂർച്ച ഏറിയിട്ടുണ്ട് എന്നും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വലിയ രീതിയിൽ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് അതിഷി മർലേനയും സൗരഭ് ഭരദ്വാജും ഇന്നിപ്പോൾ ഉയർത്തിയത്. എന്താണെങ്കിലും 55 കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന ചെയ്ത ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, അത്തരത്തിൽ ഉള്ള ഒരാൾ ആദ്യം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതിയായിരുന്ന ആൾ, അതേ പിന്നീട് മാപ്പുസാക്ഷിയാകുമ്പോൾ സ്വാഭാവികമായി അതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന ഭാഗമാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ ജയിലിൽ കിടക്കുന്നത് എന്ന ആരോപണം ആം ആദ്മി ഉന്നയിക്കുകയാണ്. ഇതിൽ പ്രചരണം തുടരാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനവും. നികേഷ്, ആയിട്ട് ആം ആദ്മി പാർട്ടി പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങളാണ് ആതിഷി മർലേന ഉന്നയിച്ചിട്ടുള്ളത്. ആദ്യം പ്രതിയായ ശരത്ചന്ദ്ര റെഡ്ഡി, പിന്നീട് മാപ്പുസാക്ഷിയായി കുറച്ച് ദിവസം ജയിലിൽ കിടന്നപ്പോൾ ശരത്ചന്ദ്ര റെഡ്ഡി നിലപാട് മാറ്റി. കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇയാളുടെ മാത്രം മൊഴിയുടെ അടിസ്ഥാനത്തിലാണെന്നും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയെ അറസ്റ്റ് ചെയ്യണമെന്നും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നു. നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.